ഇന്ന് നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടേ? ഇതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉള്ളി അരിഞ്ഞ് സവാള അരിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇടുക. ഒരു കഷ്ണം ഇഞ്ചി ഈ ഉള്ളിയോട് കൂടി തന്നെ അരിഞ്ഞ് ചേർക്കുക. ആവശ്യമായ വെളുത്തുള്ളി അതിലേക്കിടുക. തേങ്ങ ഇടുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിലേക്ക് ചേർക്കുക. ഇനിത്ത നമുക്കതൊന്ന് ചതച്ചെടുക്കാം. അതി അരയണ്ട കേട്ടോ. ഒന്ന് തിരിച്ചെടുത്താൽ മതി. ആ, ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഉള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ലൊരു വാസനയുണ്ടാവും. ആ ഉഴുന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അല്പം ജീരകം, കടുക്, ചുമന്ന മുളക്, കരിവേപ്പില എന്നിവ യഥാക്രമം ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊന്ന് അല്പം മൂത്തതിന് ശേഷം കടുകിട്ടാൽ മതി, അല്ലെങ്കിൽ ഉഴുന്ന് പച്ച കടുക്കും. അതുമാതിരി അപ്പോഴേ ഇത് നോക്കണം, ഫ്ലെയിമിൻ്റെ കാര്യം നോക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങ മിശ്രിതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി അതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ക്യാബേജ് ചേർക്കണ്ടേ ഇതിൻ്റെ കൂടെ? ഇല്ല, ഇത് എളുപ്പ വഴിയിൽ തോരനാക്കാനുള്ള പരിപാടിയാണ്. ഈ ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വരും അതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ. ഇതാ കണ്ടില്ലേ, തേങ്ങയപ്പം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടിയില്ലേ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും സാധാരണ ആവാനായിട്ട്. ആ, കുഴഞ്ഞു കുഴഞ്ഞു കിടക്കുകയും ഫ്രൈ ആയി കിട്ടൂല. ഇങ്ങനെ ചെയ്യുമ്പോഴേ വേഗം നമുക്ക് ക്യാബേജ് തോരനാക്കി എടുക്കാൻ പറ്റും. സമയം വളരെ കുറച്ച് മതി. ഇനി നോക്കിക്കോളൂ, കുറച്ച് ആ കടായിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ചീനച്ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ആ തേങ്ങ പറ്റി പിടിച്ച് അതിരുന്ന് കരിയാൻ സാധ്യതയുണ്ട്. കരിഞ്ഞു പോകും. എന്നിട്ട് ഈ ക്യാബേജിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ, ഇങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്നാവും. പെട്ടെന്നാവും. മുളക് പൊടി നല്ലോണം തേങ്ങയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ മുളക് പൊടി ചേർക്കണ്ട. അതിൽ കുറച്ചേ ചേർത്തിട്ടുള്ളൂ എങ്കിൽ മാത്രമേ ഇതിൽ ചേർക്കണം. ഇത് ഞാൻ മറ്റേതിൽ നല്ലോണം മുളക് പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ക്യാബേജിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതാ കണ്ടില്ല, വേഗം അത് വെന്ത് കിട്ടും. എന്നിട്ട് ഈ മൂപ്പിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡിയാകും. കൈവിടാതെ ഇളക്കണം കേട്ടോ, കരിഞ്ഞു പോകാണ്ട്. ക്യാബേജ് തോരന് കഴിയുന്നെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. വെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല മണമാണ്. വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചേരുമ്പോൾ ഒരു നല്ലൊരു വാസന വരെ. എത്ര വേഗം നമ്മുടെ ക്യാബേജ് തോരൻ ഒരിഞ്ഞു വരണമെന്ന് നോക്കൂ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ. നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സദ്യക്കൊക്കെ സാധാരണ ഇത്തരത്തിലുള്ള ക്യാബേജ് തോരന ഉണ്ടാവുക. അതെ അതെ. ഇതിന് പൊടിയായിട്ടാണ് കേട്ടോ ഞങ്ങള് ക്യാബേജ് അരിഞ്ഞിരിക്കുന്നത്, നീളത്തിലല്ല. ഇങ്ങനെ കാണാനൊരു ഭംഗിയാണ് ഈ തോരന്. ഇപ്പൊ നമുക്കിനി ആയ പാകമായ തോരൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ തോരൻ റെഡി. നമുക്കത് കഴിച്ചു നോക്കാം.